ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇന്ന് സ്രാവ് പൊള്ളിച്ചതൊന്ന് നോക്കിയാലോ. നമ്മളുടെ സ്രാവ് മീൻ നമ്മൾക്കിന്നൊന്ന് പൊള്ളിക്കുന്ന റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ നമ്മൾക്ക് നോക്കാം. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾക്കിതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. നമ്മൾക്ക് ആദ്യം നമ്മളുടെ മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഫിഷിലേക്ക് നമ്മൾക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കാൻ പോവാണ്. നമ്മളിതെല്ലാം മറ്റൊരു ബൗളിൽ ആദ്യം മിക്സ് ചെയ്യുന്നത് എല്ലാം അരപ്പെല്ലാം കറക്റ്റ് ഒരേ ലെവലിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിതിന് മീനിലേക്ക് പുരട്ടുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. അപ്പം നമ്മൾക്കിത് മീനിലേക്ക് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. നമ്മൾ ഫിഷ് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് 1/2 മണിക്കൂർ പുറത്ത് വയ്ക്കാം. ഇനി നമ്മൾക്ക് നമ്മളുടെ ഗ്രേവിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 3 ചെറിയ സവോള ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചത്, 1 തക്കാളി, 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞ് വെച്ചേക്കുന്നത്, 1 7 അല്ലിയോളം വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ഗ്രീൻ ചില്ലി. ഇനി നമ്മൾക്ക് ഈ ഗ്രേവിയിൽ വേണ്ടത് നമ്മൾക്ക് 1/2 മുറി തേങ്ങ, കുറച്ച് വെള്ളം കൂട്ടിയെടുത്ത് തേങ്ങാപ്പാലാക്കിയതാണ്. അതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തേങ്ങാപ്പാലാണിത്. അപ്പോൾ ഇതൊരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫിഷ് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമ്മൾക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് നമ്മളുടെ മീന് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി. നമ്മൾ ഈ മീൻ ഒരുപാട് വറുക്കണ്ട, രണ്ട് സൈഡും ഒരേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വന്നാൽ മതി. അല്ലാതെ ഒത്തിരി മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് പൊള്ളിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒത്തിരി മുറിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ചെറിയ രീതിയിലൊന്ന് വറുത്താൽ മതി. നമുക്കപ്പോൾ മീൻ ഫുള്ളായിട്ട് ഇതേപോലെ വറുക്കാൻ വയ്ക്കാം. ഇത് നമ്മൾക്ക് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് എടുക്കാം. നമ്മളുടെ മീൻ നമ്മൾ ഇതുപോലെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം. നമ്മളിവിടെ മീൻ പൊള്ളിച്ചെടുക്കുന്നത് ചട്ടിയിലാണ്. നമ്മൾക്ക് ഇതുപോലെ തന്നെ മറ്റു മീനുകളും പൊള്ളിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്രാവാണ് പൊള്ളിക്കുന്നതെന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മൾ മത്തിയും എല്ലാം പൊള്ളിച്ചെടുക്കുന്നത്, ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾക്ക് വാഴയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതുപോലെ പൊള്ളിച്ചെടുക്കുന്നത്. വാഴയിലക്കകത്താണ് പൊള്ളിച്ചെടുക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ചട്ടിയിൽ അരപ്പെല്ലാം നന്നായിട്ട് ഗ്രേവി എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി വാഴയിലയിൽ വെച്ചിട്ട് നമ്മളുടെ മീൻ വാഴയിലക്കകത്ത് വെച്ച് ആ വാഴയില നന്നായി കെട്ടിയിട്ട് നമ്മൾ ഒരു പാനിൽ എണ്ണ ഒഴിക്കാതെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കപ്പോൾ വാഴയിലയൊക്കെ ഇവിടെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ ചട്ടിയിൽ നമ്മളിത് പൊള്ളിച്ചെടുക്കും. അപ്പോൾ നമ്മൾക്കിതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ചെറുതായിട്ടൊന്ന് മൂക്കുന്ന ടൈമിൽ നമ്മൾക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും
ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ആ ഒരു സ്മെല്ല് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ മൂത്തപ്പോഴത്തേക്കും നമ്മൾ നമ്മളുടെ സവോളയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ ഓൾറെഡി മീൻ വറുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വറുത്തത്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പൊടികൾ ചേർത്ത് നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവോളയൊക്കെ അത്യാവശ്യം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ പൊടികളൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് ആ തക്കാളി നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമ്മൾ 5 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചതാണ് തക്കാളി. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്തത് നന്നായിട്ടൊന്ന് ആവി കയറി, തേങ്ങാപ്പാലിലേക്ക് നന്നായിട്ടൊന്ന് ആവി കയറി വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന മീൻ നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ പൊള്ളിച്ചത് ഒരുപാട് ചാറായിട്ടല്ല ഇരിക്കുന്നത്, നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും അതിന്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മൾ തേങ്ങാപ്പാലിലേക്ക് നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ മീൻ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഷാർക്ക് മുഴുവൻ ഇതിലേക്ക് ചേർത്തു. ഇനി നമ്മൾക്കിത് അടച്ച് വെച്ച് ആ ഗ്രേവി നന്നായിട്ടൊന്ന് പറ്റുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ വാഴയിലേക്കകത്തേക്ക് വെക്കുമ്പോൾ ഇത്രയും തേങ്ങാപ്പാൽ ഇത്ര കട്ടി കുറച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ല കട്ടിയുള്ള തലപ്പാൽ മാത്രമായിട്ട് എടുത്താൽ മതി. കാരണം അന്നേരം നമ്മൾ വേറെ എണ്ണയൊന്നും ഇല്ലാതെ വാഴയിലേക്കകത്താണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വാഴയില ഇല്ലാതെ പൊള്ളിക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും നീട്ടിയ തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുന്നത്. കാരണം ആ ഗ്രേവി നന്നായിട്ട് ആ മീനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും തേങ്ങാപ്പാലേക്ക് ഇതിലേക്ക് എടുത്തത്. ഇനി നമ്മൾക്കിത് അടച്ച് വെച്ച് ആ തേങ്ങാപ്പാലും ഗ്രേവിയും എല്ലാം നമ്മളുടെ മീനിൻ്റെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി പറ്റുന്നത് വരെ നമ്മൾക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നമ്മളുടെ അരപ്പെല്ലാം നന്നായിട്ട് പറ്റി, മീനിലെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.